ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഈ ഒരു പി വി സിയുടെ ഡ്രമ്മിനകത്ത് ഒരു ടാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം ഒരു പി വി സിയുടെ ടാപ്പ് സെറ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഡ്രമ്മ നിറച്ച് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ടാണ് അപ്പോൾ എന്നും ഈ ഒരു ടാപ്പിനകത്ത് വെള്ളം കാണത്തില്ല അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ഇത് നിറച്ച് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ടാണ് നമ്മളിവിടെ ടാപ്പ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഹോൾ ചെയ്തെടുക്കണം ഒരു ഇഞ്ച് വ്യാസത്തിൽ ഒരു ഹോൾ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡ്രില്ല് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രില്ല് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇഞ്ചിൻ്റെ ഒരു ജി ഐ പൈപ്പ് ചൂടാക്കി ഹോൾ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ അത് ഒരുപാട് അങ്ങ് താഴെ കൊണ്ടുപോയി ഹോൾ ഹോളടിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ചൊന്ന് ഉയർത്തിയിട്ട് ഹോൾ അടിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് താഴെ നമ്മൾ ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ആ ടാപ്പ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് കുഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് മുകളിലേക്ക് നമ്മൾ ഹോൾ അടിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഡ്രം ഹോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു പിസറും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്സാപ്ലൈഡ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ഒരിഞ്ചിൻ്റെ ഒരു ടാങ്ക് കണക്ടറാണ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരിഞ്ചിൻ്റെ ഒരു ടാങ്ക് കണക്ടറും അതുപോലെ ഒരു ഇഞ്ചിൻ്റെ ഒരു എഫ് ടി ഐ എടുത്തിട്ടുണ്ട് ഫീമെയിൽ ത്രെഡ് അഡാപ്റ്ററും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നുക്ക് മുക്കാൽ ഒരു ബുഷ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ടാങ്ക് കണക്ടർ ആ ഒരു ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ടാങ് കണക്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് ടഫ്ലോൺ ടൈപ്പ് ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം വേണം ഇത് അകത്തേക്ക് അതായത് ആ ഒരു ഡ്രംബിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് അകത്ത് നിന്നിട്ട് മുറുക്കി കൊടുക്കണം അപ്പോൾ അകത്ത് നിന്നിട്ട് മുറുക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് സ്പേസ് കുറവാണ് അപ്പോൾ ഈ രീതിയിൽ ഇട്ടിട്ടാണ് അകത്തുനിന്ന് ടൈറ്റ് ചെയ്യാനായിട്ടുള്ളത് അത് നമുക്ക് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് മങ്കി പ്ലയറോ അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് റേഞ്ചോ ഉപയോഗിച്ചിട്ട് പുറത്ത് നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇങ്ങനെ മുറുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായിട്ട് ടൈറ്റ് ചെയ്തില്ലോ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റബ്ബർ വാഷർ ചളങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചളങ്ങി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലീക്കാവും അതുകൊണ്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത് ഒരു മീഡിയം പരുവത്തിൽ മാത്രം ടൈറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം കുറച്ച് കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് കോട്ടൺ വേസ്റ്റ് കൂടി ചുറ്റി കൊടുക്കാം ഈ കോട്ടൺ വേസ്റ്റ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് ചുറ്റരുത് കുറച്ച് മാത്രം ചുറ്റി കൊടുത്താൽ മതി ആ ഒരു ത്രെഡ് വരുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു എഫ് ടി ആയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അല്ല എഫ് ടി എന്ന് പറയുമ്പോൾ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ ആയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നോർമൽ ടൈപ്പ് ടാങ്ക് കണക്ടറാണ് എടുത്തേക്കുന്നത് അല്ലാതെ യൂണിയൻ ടൈപ്പ് ഒന്നും അല്ല യൂണിയൻ ടൈപ്പിന് കംപ്ലൈൻ്റ് ഉണ്ട് അത് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു നോർമൽ ടൈപ്പ് തന്നെ ടാങ്ക് കണക്ടർ എടുത്തേക്കുന്നത് അപ്പോൾ എഫ് ടിയെ കൂടി ഒന്ന് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ മങ്കിപ്ലയർ ഉപയോഗിച്ചിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നുക്ക് മുക്കാൽ ബുഷ് ഒട്ടിക്കണം ഒന്നുക്ക് മുക്കാൽ ബുഷോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒന്നുക്ക് മുക്കാൽ റെഡ്യൂസറോ ഒട്ടിച്ചാൽ മതിയാവും ഞാനിവിടെ എടുത്തേക്കുന്ന ഒന്നുക്ക് മുക്കാൽ ബുഷാണ് അപ്പോൾ ആ ഒരു ഒന്നുക്ക് മുക്കാൽ ബുഷ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ബുഷ് ഒട്ടിച്ചതിന് ശേഷം ബുഷിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ഇഞ്ച് എഫ്റ്റിയോ കൂടി ഒട്ടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന മുക്കാലിഞ്ച് ടാപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു മുക്കാലിഞ്ച് എഫ് ടി എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു തുണ്ട് കഷ്ണം പൈപ്പ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ബുഷിലേക്ക് കയറി കിടക്കുന്ന അത്രയും അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് ടാപ്പാണ് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുക്കാൽ കര എഫ് ടി എടുത്താൽ മതിയാവും ഞാനിവിടെ മുക്കാലിഞ്ച് ടാപ്പാണ് കുറച്ചുകൂടി വെള്ളം ശക്തിയായിട്ട് കിട്ടാനായിട്ട് ഞാൻ മുക്കാലിഞ്ച് ടാപ്പാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മുക്കാലിഞ്ച് എഫ് ടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആ ഒരു ടാപ്പിലേക്ക് മുക്കാലിഞ്ച് ടാപ്പിലേക്ക് ഈ രീതിയിൽ ഒന്ന് ടഫ് ടൈപ്പ് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ഷെല്ലാക്ക് കൂടി അതിലേക്ക് ചു തയ്ച്ചു കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ടാപ്പ് അതിലേക്ക് സെറ്റായിട്ടിരിക്കും കാരണം ഇതിനകത്ത് ആ ഹോസൊക്കെ ഇട്ടിട്ട് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ ആ ടാപ്പ് ഇളകാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഷെല്ലാക്ക് കൂടി അപ്ലൈ കൊടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഡ്രം എന്തെങ്കിലും കട്ടയോ മറ്റോ വെച്ച് പൊക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ ഇത് തറയിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല പൊ പൊക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബക്കറ്റോ മറ്റോ വെച്ചിട്ട് വെള്ളം എടുക്കാനായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ഡ്രം നൂത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു ടാപ്പ് തറയിൽ തട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഹൈറ്റിൻ്റെ പുറത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വേണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്